നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കൊച്ചി എയർപോർട്ടിനടുത്ത് നെടുവരനൂരുള്ള കൃഷ്ണൻ ചേട്ടന്റെ പശുത്തോട്ടത്തിലാണ്. ഇവിടെ കൃഷ്ണൻ ചേട്ടന്റെ പശുത്തോട്ടത്തിൽ നിന്ന് 40 ലിറ്ററിലധികം പാൽ ഉത്പാദനമുണ്ട്. അതുപോലെ തന്നെ പശുക്കൾക്ക് തീറ്റയായി കൊടുക്കുന്ന പെല്ലറ്റ് മാത്രമാണ്, പൊടുത്തവളുകൾ ഒന്നും കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, വൈക്കോലിന് പകരമായിട്ട് കപ്പ് തണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൃഷ്ണൻ ചേട്ടന്റെ പശുവളത്തിലാണ്. അപ്പൊ ഇവിടെയാണ് പശുത്തോട്ടത്തും പിന്നെ പശുക്കളും, നമുക്ക് അങ്ങോട്ടേക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ. ചേട്ടാ, ഇടപ്പറമ്പി ഫാമിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇപ്പൊ എത്ര നാളായിട്ടാണ് ഇപ്പൊ പശു വളർത്തി? അപ്പൊ നമ്മള് കണ്ടിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞല്ലേ? ഇപ്പൊ 7 വർഷമായി തുടങ്ങിയിട്ട്. ഒരു പശു ഉണ്ടായുള്ളൂ, തുടക്കം പശുണ്ട്. ഇപ്പൊ 4 കറക്കുന്ന പശുക്കളാണ്. 4 കറക്കുന്ന പശുക്കളാണ്. അതിൽ 3 എണ്ണം ചെനയായതാണ്. അന്നത്തെ നിന്നും ഇന്നത്തെ വ്യത്യാസം എന്താ ചേട്ടൻ? എന്തെങ്കിലും ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബെനിഫിറ്റ് ഉണ്ട്, നല്ല ബെനിഫിറ്റ് ഉണ്ട്. മകനെ ഒക്കെ പഠിപ്പിച്ച് പുറത്തേക്ക് വിടാൻ പറ്റി. മകനെ ഇപ്പൊ പഠിക്കുന്നുള്ളേ. പിന്നെ മകളെ കല്യാണം കഴിച്ചു. അതൊക്കെ ഇതാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു ഡെവലപ്പായി. 6 പശു ഉണ്ടായതാണ്. ഇപ്പൊ 2 എണ്ണത്തിന് കൊടുത്തു, ഇപ്പൊ 4 എണ്ണം ഉള്ളു. നടന്നു കണ്ടാല് ഇതാണ് ചേട്ടന്റെ പശു. അന്ന് ഈ തൊഴുത്തില് 2 പശുക്കൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ ചേട്ടൻ 4 പശുക്കളുണ്ട്. പിന്നെ കുട്ടികളുണ്ട്. രണ്ട് കുട്ടികളുണ്ട്. അന്ന് കുട്ടികളെ വളർത്തിയെടുത്തിട്ട് എനിക്ക് അത്ര ഇത് കിട്ടിയില്ല. അത് ഇപ്പൊ വലിയ കുഴപ്പം കാണല്ല. നല്ല ഇനം, അത്യാവശ്യം ഇതുള്ള ഇനങ്ങളാണ്. അല്ല, 3 എണ്ണം ഉണ്ടായിരുന്നു ഇവിടെ വളർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 എണ്ണത്തിന് കൊടുത്തു. ഇപ്പൊ 1 എണ്ണം ഇവിടെ വളർത്തിയതുള്ളൂ. പാല് കുറവായിരുന്നു. അന്ന് 2 പശു ഉണ്ടായുള്ളു. അന്ന് 8 ലിറ്റർ പാല്, ഒരു 7 ലിറ്റർ പാലും ഉണ്ടായത്. ഇപ്പഴ് 3 എണ്ണം ചെന ആയതുകൊണ്ട് പാല് കുറഞ്ഞു. എന്നാലും ഒരു ദിവസം ഒരു 40 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് തൊഴുത്തത് പരിചയപ്പെടാട്ടോ ചേട്ടാ. ഈ ഒരു തൊഴുത്തിൽ എത്ര പശുക്കൾ നിർത്താൻ പറ്റും? ഈ തൊഴുത്തിൽ ഇപ്പൊ ഇത്രയും സെക്ഷനിൽ 6 പേരെ നിർത്താം. 6 പേരെ നിർത്താം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പശുക്കള്, കറവ് പശുക്കള്, ചെന പശുക്കള്, അപ്പുറം നമ്മൾ 2 ക്ലാക്കട സെക്ഷൻ അല്ലേ? 2 സെക്ഷനാണ് നമ്മള്. പിന്നെ പാടത്തിന് തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ? ഇത് പശു വളർത്തലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ നമ്മളെ തൊഴുത്തും സാഹചര്യങ്ങളും നല്ല അന്തരീക്ഷത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അസുഖങ്ങൾ കുറയും. ഈ തൊഴുത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നല്ല കാറ്റും കൊള്ളും. നല്ല ഒരു ഹൈറ്റിൽ പണിതുകൊണ്ട് നല്ല കാറ്റും ഇതുള്ളതുകൊണ്ട് പകുതി ഒരുപാട് രോഗങ്ങൾക്ക് കുറവുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഫാൻ വേണ്ട. ഇവിടെ എപ്പോഴും ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഫാനിന്റെ ആവശ്യമില്ല. ചൂട് കുറവാണ്. വേനൽക്കാലത്തും ഇത് തന്നെയാണ്. പിന്നെ ഈ മരങ്ങളും ഞങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ അതിനു വേണ്ടി തന്നെയാണ്. ഒരു മഴക്കാലം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊഴുത്ത് വളരെ ക്ലിയർ ആയിട്ട് ക്ലിയർ ചെയ്ത് കിടന്നില്ലെങ്കിൽ ഈ മഴ അങ്ങോട്ട് അവസാനിക്കുമ്പോൾ കൊതുകിന്റെ ശല്യവും ഇപ്പൊ ഈച്ചയുടെ ശല്യമാണ്. ഈച്ചയുടെ ശല്യമാണ്. അതുകൊണ്ട് മരുന്നുകൾ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. എപ്പോഴും മരുന്ന് ഈച്ചയുടെ വെള്ളക്കുപ്പിലേക്കുന്നത് അതല്ല. വെള്ള അതൊക്കെ ഈച്ചയുടെ മരുന്നുകളാണ്. ഇത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് നമ്മുടെ സർക്കാർ മൃഗാസ്പത്രിയിൽ നിന്ന് തന്ന മരുന്നാണ്. ഇത് 1 ലിറ്ററിൽ 100 മില്ലി ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് അടിക്കണം. സ്പ്രേ ചെയ്ത് അടിക്കും. ഇത് അകിട് വീക്കം എന്ന് നമുക്ക് സംശയം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നീരുള്ള ഭാഗത്ത് അടിച്ചു കൊടുക്കാൻ വേണ്ടി ഡോക്ടർ എഴുതി തന്നാണ്. അത് ഒരു അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല തണുപ്പാണ് ഇതിന്. അതോടുകൂടി ഒരു ശമനം വരും. അതിനൊപ്പം തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇഞ്ചക്ഷൻ ചെയ്യണം. ഈ ഒരു മരുന്ന് ചെയ്തിട്ട് നല്ല ബലമുണ്ട്. ഇത് കണ്ട് തുടങ്ങി അപ്പം തന്നെ ചെയ്യണം. അത് പറഞ്ഞാൽ അവിടെ സ്റ്റോക്ക് ചെയ്തേണ്ട. 170 രൂപയാട്ടോ ഇതിന്. ഇത് നമ്മള് മൃഗാശുപത്രിയിൽ നിന്ന്? അല്ല, ഇത് പുറത്തുനിന്ന് വാങ്ങിയതാ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. ഇത് എത്ര നേരം നമ്മൾ സ്പ്രേ ചെയ്യണം? അങ്ങനെ അത് ഒരു പ്രാവശ്യം അടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ അടിക്കാം. അപ്പഴേക്കും നമ്മുടെ ഇത് വരും. അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചോണ്ടിരിക്കുന്ന നല്ലതാ. അടിച്ചോണ്ടിരിക്കുന്നത് നല്ലതാ. ഇത് ഞാൻ എന്റെ ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്. നാടൻ ക്രോസിൽ പെട്ടതാണ്. അത്യാവശ്യം പാലുണ്ട്. നാടൻ ക്രോസ് എന്നെത്തിപ്പെട്ടാണ്. നല്ല കുഴപ്പമുണ്ട്. പിന്നെ ഇതോ, ഇത് HF ക്രോസ് ആണ്. മോഹം കണ്ടിട്ട് ജെല്ലിക്കെട്ട് കാളയുടെ ക്രോസിന്റെ ജെല്ലിക്കെട്ടും HF അമ്മയിൽ ക്രോസ് ചെയ്ത ആര് തോന്നുന്നുണ്ട്. മോഹം കണ്ടിട്ട് ഇതിന് നല്ല 10 ലിറ്റർ പാല്. ഈ ഫസ്റ്റ് പ്രസവമായിരുന്നു. 10 ലിറ്റർ പാല് കിട്ടി. 10 മേലെ കിട്ടി. നാട്ടിൽ നിന്ന് എടുത്താണ്. ഇത് മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ പെരുമ്പാവൂർ അടുത്ത് നിന്ന് എടുത്താണ്.
അത് തനി ജേഴ്സിയാണ്. അതും ഫസ്റ്റ് പ്രസവമാണ്, ചെനയാണ് ഇപ്പൊ. ഇത് നമ്മുടെ പശുവാണ്? ഇവിടെ ഉണ്ടായതാണ്? അല്ല, ഇത് വാങ്ങിയതാണ്. തൊട്ടപ്പുറത്ത് ഇവിടെ ഉണ്ടായതാണ്. അത് ഒന്ന് ഒരു രണ്ട് പ്രസവം കഴിഞ്ഞു, മൂന്നാമത്തെ ചെനയാണ്. ഇവിടെ ഇനി ഒരു നാല് പ്രസവം വരെ ആവാൻ പറ്റുള്ളൂ. എന്താ വെച്ചാ ഇവരുടെ ഇത് കുറയൂല, പലതും കൊണ്ടും അത് ആരോഗ്യം കുറയും. ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തിയാൽ നമുക്ക് പണി കിട്ടും. പ്രസവിക്കാനൊക്കെ ഭയങ്കര പാടാണ്, മരുള്ള വന്നില്ല എന്നൊക്കെ വരും, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ. നമ്മൾ പുറത്തുനിന്ന് ഒരു പശുവിനെ വാങ്ങിയാൽ നമ്മൾ ഒന്ന് ഒരു 50-60-75 രൂപയൊക്കെ, 75,000 ഒക്കെ നമ്മൾ കൊടുത്തു വാങ്ങണം. വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആ പൈസ ചെലവാക്കേണ്ട വരൂല്ല. ആ അതുകൊണ്ടാണ് ഇത്. പിന്നെ ഇത്തിരി പാല് കുറഞ്ഞാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് വീട്ടിലുണ്ടാവുന്നത് ഒരു വരിതേരെ ലാഭം തന്നെയാണ്. ഇപ്പൊ മൂന്നെണ്ണം ഒപ്പം ജനമായതുകൊണ്ട് ഇപ്പൊ പുതിയത് വാങ്ങേണ്ട സ്ഥിതിയിലാണ് ഇപ്പൊ നിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെടുമ്പാശ്ശേരി മേഖലയിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നെടുവന്നൂര് മേഖലയിലേക്ക് ഒരുപാട് ഈ വാടക ആളുകൾ കയറി വരുന്നുണ്ട്. അതായത് എയർപോർട്ട് അനുബന്ധമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളൊക്കെ ഇവിടെ കുറഞ്ഞ വാടകയ്ക്ക് വീടുകളും ഫ്ളാറ്റുകളും കിട്ടണ കാരണമുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ പാലിന് ആളുകൾ എന്തോരം പാലുണ്ടായാലും ആവശ്യക്കാർ ഒരു ധാരാളം ഉണ്ട്. എന്തോ ഒരു 100 ലിറ്റർ പാല് വേണമെങ്കിൽ വിറ്റു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞു. പശുക്കൾക്ക് പെല്ലറ്റ് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. പെല്ലറ്റ് മാത്രം കൊടുക്കണം. പെല്ലറ്റും വീടുകളിൽ നിന്ന് എടുക്കുന്ന കഞ്ഞിവെള്ളം, അതിൽ ചോറൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതും മാത്രമേ ഉള്ളൂ. പിന്നെ നാച്ചുറലായിട്ട് നമ്മൾ അഴിച്ചു കെട്ടും. പിന്നെ പുല്ല് വൈക്കോലിന്റെ വേറെ വൈക്കോലൊന്നും കൊടുക്കില്ല. പിന്നെ കൊള്ളി അരിഞ്ഞു കൊടുക്കും. കപ്പ നല്ല കപ്പ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കപ്പ നമ്മൾ നല്ലോണം കഴുകി അത് മുറിച്ചിട്ട് കൊടുക്കും. കപ്പ ഈ പെല്ലറ്റ് മാത്രം കൊടുക്കുന്ന കൂടുതൽ പൊടിയൊന്നും കൊടുക്കാത്ത കൂടുതൽ ചെലവായോണ്ടാണ്. അതുകൊണ്ട് ഒരു സാമ്പത്തിക ലാഭം ഉണ്ട് നമുക്ക്. മറ്റുള്ളവരൊക്കെ മറ്റു ഫാമാരൊക്കെ ചെയ്യുന്നത് പച്ചവെള്ളത്തിൽ തിരിയിട്ട് കുതിർത്തിയോ കൊടുക്കണേ, അപ്പോൾ അവർ പൊടിയൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ ഞാൻ ഈ വേസ്റ്റ് വീടുകളിൽ നിന്ന് എടുക്കുന്ന കഞ്ഞിവെള്ളം ചോറൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ അത് കാരണം ഈ പൊടി ഒഴിവാക്കി. അതുകൊണ്ട് നമുക്കൊരു 5,000-6,000 രൂപയുടെ മാസം ലാഭം കിട്ടും. പൊടി വാങ്ങാൻ കാശ് ലാഭമുണ്ട്. ഇനിയിപ്പം കപ്പത്തണ്ട് കൊടുക്കുന്നുണ്ട്, അപ്പുറം സൈഡിൽ കപ്പത്തണ്ട് വെച്ചിട്ടുണ്ട്. എന്നും ഡെയിലി കപ്പത്തണ്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഒരു കെട്ടാണ് ഒരു ദിവസം കൊടുക്കണം അല്ലേ? ഒരു പശുവിന് കൊടുക്കുന്ന അത്രയും വെട്ടിയാണ് കേട്ടോ. എന്തോരം നമുക്ക് അറിയാൻ പറ്റൂലോ. ഇത്രയും കുഞ്ഞായിട്ട് കേട്ടോ. ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കൃഷ്ണചേട്ടന്റെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.